മന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ മോഷണ കേസിൽ നെടുമങ്ങാട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് റിപ്പോർട്ട് തേടി ഹൈക്കോടതി. വിചാരണ വേഗത്തിലാക്കണമെന്ന ഹർജിക്ക് പിന്നിൽ ഗൂഢ താൽപര്യങ്ങളുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. എന്നാൽ ഹർജിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ അവഗണിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി. മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷിക്കാൻ തൊണ്ടിമുതലിൽ കൃത്രിമം കാട്ടിയെന്ന കേസിൽ രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും വിചാരണ തുടങ്ങാത്തതിനെതിരെയാണ് പൊതുതാൽപര്യ ഹർജി. വിചാരണ കോടതിയായ നെടുമങ്ങാട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ട്. റിപ്പോർട്ട് ലഭിച്ച ശേഷം ഹർജി ഫയലിൽ സ്വീകരിക്കണമോ എന്ന് തീരുമാനിക്കും. വിചാരണ വൈകുന്നതിനെ സർക്കാർ കോടതിയിൽ ന്യായീകരിച്ചു. ആന്റണി രാജുവിന്റെ കേസ് മാത്രമല്ല അനേകം കേസുകൾ കോടതികളിൽ കെട്ടിക്കിടപ്പുണ്ടെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. ഹർജിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. എന്നാൽ ഇത്തരം ഹർജികൾ വരുമ്പോൾ നോക്കി നിൽക്കണമോ എന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം. ഹർജി പ്രോത്സാഹിപ്പിച്ചാൽ ഇതുപോലെ അനേകം കേസുകൾ വരുമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പല കേസുകളിലും ഇതുപോലെ തന്നെ മൂന്നാം കക്ഷി ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കേസിൽ സ്വകാര്യ ഹർജികൾ പാടില്ല എന്ന് സുപ്രീംകോടതി വിധിയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. മൂന്നാം കക്ഷിക്ക് മറ്റു താല്പര്യങ്ങളുണ്ടെങ്കിലും ഹർജിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ അവഗണിക്കാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കി. തുടർന്നാണ് വിചാരണ കോടതിയോട് റിപ്പോർട്ട് തേടിയത്. ഹർജി രണ്ടാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി. വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്ന് മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാനിന്നിവിടെ പരിപാടിയിലല്ലേ പങ്കെടുക്കുന്നത്. അതേക്കുറിച്ച് പറയേണ്ടതല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 1994 കേസിനാസ്പദമായ സംഭവം. കോടതി ജീവനക്കാരനെ സ്വാധീനിച്ച് അഭിഭാഷകനായിരുന്ന ആന്റണി രാജു കോടതിയിൽ നിന്നും തൊണ്ടി മുതലായ അടിവസ്ത്രം മോഷ്ടിച്ച് മയക്കുമരുന്ന് കേസിലെ പ്രതിയായ വിദേശിയെ രക്ഷിച്ചു എന്നായിരുന്നു കേസ്. ന്യൂസ് 18 കൊച്ചി. അടിയന്തരാവസ്ഥ കാലത്ത് ഖത്തർ എംബസി ഉദ്യോഗസ്ഥനായിരിക്കെ ഇന്ത്യൻ സർക്കാർ അയച്ച കത്തുകൾ നശിപ്പിച്ചതായി ജമാഅത്തെ ഇസ്ലാമി സൈദ്ധാന്തികനും മാധ്യമം ഗ്രൂപ്പ് എഡിറ്ററുമായ ഒ അബ്ദുറഹ്മാൻ. എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ ഇന്ത്യയിൽ നിരോധിച്ചു എന്ന് വിശദീകരിക്കുന്ന കത്തുകളാണ് നശിപ്പിച്ചത്. RSSന് നിരോധിച്ചത് വിശദീകരിക്കുന്ന കത്തുകൾ ഖത്തർ മാധ്യമങ്ങൾക്ക് എത്തിച്ചു നൽകിയിരുന്നുവെന്നും ഒ അബ്ദുറഹ്മാൻ വെളിപ്പെടുത്തുന്നു. ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച തലമുറകളുടെ സംഗമം എന്ന പരിപാടിയിൽ ഒ അബ്ദുറഹ്മാൻ നടത്തിയ പ്രസംഗമാണ് പുറത്തായത്. അബ്ദുറഹ്മാൻ 1975 ഖത്തറിലെ ഇന്ത്യൻ എംബസിയിൽ ഇന്റർപ്രട്ടർ തസ്തികയിൽ ജോലി ചെയ്യുമ്പോൾ നടന്നതാണ് സംഭവം. അക്കാലത്ത് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതോടെ RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഇന്ദിരാഗാന്ധി സർക്കാർ നിരോധിച്ചു. എന്തുകൊണ്ട് ഈ സംഘടനകളെ നിരോധിച്ചുവെന്ന് വിശദീകരിച്ച് ഖത്തർ മാധ്യമങ്ങൾക്ക് നൽകാനായി കേന്ദ്ര സർക്കാർ ഇന്ത്യൻ എംബസിയിലേക്ക് കത്തുകൾ അയച്ചിരുന്നു. ഇതിൽ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചത് എന്തിനാണെന്ന് വിശദീകരിക്കുന്ന കത്തുകൾ താൻ നശിപ്പിച്ചതായാണ് അബ്ദുറഹ്മാന്റെ വിവാദ വെളിപ്പെടുത്തൽ. RSSനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ളത് എത്തിക്കാൻ പ്രയാസമൊന്നുമില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന പച്ചക്കള്ളം അച്ചടിച്ചത് നിത്യേന ഈ പറയുന്ന ഓഫീസുകളിൽ എത്തിക്കേണ്ട ജോലി കൂടി എനിക്കുണ്ട്. മനസ്സാക്ഷിയിൽ നല്ല സംഘടന നടന്ന നിമിഷങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ RSSനെ നിരോധിച്ചു എന്നുള്ള കാര്യമൊക്കെ അയക്കും, ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ള കാര്യമൊക്കെ കൂട്ടിവെക്കും, അവസാനം അതിനൊരു തീപ്പെട്ടിക്കുള്ളിൽ ചെലവാക്കും. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് കള്ളമായ വിവരങ്ങളാണ് കേന്ദ്ര സർക്കാർ ഖത്തറിലേക്ക് അയച്ചത്. ഇത് വിതരണം ചെയ്യാൻ മനസാക്ഷി അനുവദിച്ചില്ല. ചെയ്തത് രാജ്യദ്രോഹമാണോ എന്ന് തന്നോട് ചോദിക്കരുതെന്നും അബ്ദുറഹ്മാൻ വ്യക്തമാക്കുന്നുണ്ട്. ചെയ്തത് രാജ്യദ്രോഹമാണോ രാജ്യസ്നേഹമാണോ എന്നതിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. എന്റെ ജമാഅത്തെ ഇസ്ലാമി സൈദ്ധാന്തികനും മാധ്യമം ഗ്രൂപ്പ് എഡിറ്ററുമാണ് ഒ അബ്ദുറഹ്മാൻ. മറ്റൊരു രാജ്യത്ത് ഉപയോഗിക്കാനായി ഇന്ത്യൻ സർക്കാർ ഔദ്യോഗികമായി നൽകിയ രേഖകൾ നശിപ്പിച്ചുവെന്നതാണ് വെളിപ്പെടുത്തലിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചതിനെതിരെ അക്കാലത്ത് ഖത്തറിൽ പ്രതിഷേധമുയർന്നിരുന്നു. ഇത് പരിഹരിക്കുക കൂടി ലക്ഷ്യം വെച്ചാണ് കേന്ദ്ര സർക്കാർ ഖത്തർ മാധ്യമങ്ങൾ വഴി വിവരങ്ങൾ കൈമാറാൻ തീരുമാനിച്ചത്. ഈ രേഖകൾ നശിപ്പിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ പോലും ബാധിക്കുന്നതാണെന്ന് വിമർശനമുയരുന്നുണ്ട്. അതേസമയം പഴയ പ്രസംഗമാണെന്നും ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നും അബ്ദുറഹ്മാൻ ന്യൂസ് 18നോട് പറഞ്ഞു. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. ബംഗളൂരു സ്ഫോടന കേസിൽ മദനി ഉൾപ്പെടെ 21 പ്രതികൾക്കെതിരെ പുതിയ തെളിവുകളുണ്ടെന്ന് കർണാടക സർക്കാർ. ഫോൺ കോൾ റെക്കോർഡുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ പരിഗണിക്കാൻ വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകണമെന്ന് കർണാടക സർക്കാർ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു. ഇക്കാര്യം പരിഗണിച്ച സുപ്രീംകോടതി വിചാരണ കോടതി അന്തിമവാദം കേൾക്കുന്നത് സ്റ്റേ ചെയ്തു. അബ്ദുൽ നാസർ മദനി ഉൾപ്പെടെ 21 പ്രതികൾക്കും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. പുതിയ തെളിവുകൾ പരിഗണിക്കണോ എന്നതിൽ രണ്ടാഴ്ചയ്ക്കകം തീരുമാനമെടുക്കുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ മലക്കം മറിഞ്ഞ് ആർ ബിന്ദു. പ്രശ്നങ്ങൾ ഉണ്ടായ ആളുകൾക്ക് ഒപ്പമാണ് താനെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. 25 കോടി രൂപ കരുവന്നൂർ ബാങ്കിന് അനുവദിക്കും. തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് തന്നെ അറിയാം. തന്റെ പ്രതികരണം തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നും മന്ത്രി പ്രതികരിച്ചു. എന്റെ മണ്ഡലത്തിലാണ് ഈ സ്ഥാപനം എന്നുള്ളതുകൊണ്ട്
അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായ ആളുകളുടെ കൂടെ നിൽക്കലിൻ്റെ ഒരു ചുമതലയാണ്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മുൻപാകെ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി 25 കോടി രൂപ കരുവന്നൂർ ബാങ്കിന് ലഭ്യമാക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് ഈ ബാങ്കിനെ ഇപ്പം തന്നെ ബാങ്കിനെ സ്റ്റഡിയാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ് നല്ലതുപോലെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് അത് മുഴുവൻ കാണിക്കാതെ വളരെ മോശമായിട്ടാണ് അത് ചില മാധ്യമങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത്. എൻ്റെ മണ്ഡലത്തിലുള്ള ജനങ്ങൾക്ക് എന്നെ അറിയാം. കരുവന്നൂർ ബാങ്കിന് ന്യായീകരിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിക്ഷേപകന്റെ കുടുംബത്തിന് ആവശ്യമായ പണം സഹകരണ ബാങ്ക് നൽകിയിരുന്നു എന്ന പരാമർശം അപലപനീയവും ദൌർഭാഗ്യകരവുമെന്ന് സതീശൻ കുറ്റപ്പെടുത്തി. ഫിലോമിനയുടെ കുടുംബത്തോട് മന്ത്രി മാപ്പു പറയണം. നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാനാകാത്ത 164 സഹകരണ സംഘങ്ങളിലെ നിക്ഷേപകർക്ക് സർക്കാർ ഉറപ്പു കൊടുക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയ പരാമർശം ദൌർഭാഗ്യകരവും അപലപനീയവുമാണ്. അവർ നിക്ഷേപിച്ചിരുന്ന പണം കിട്ടാത്തതുകൊണ്ട് ഒരു നല്ല സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് ഉണ്ടായ ദുഃഖവും അതിന്റെ പ്രതിഷേധവും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരാ മൃതശരീരം അവിടെ പ്രദർശിപ്പിച്ചത്. അപ്പോൾ അതിനുവേണ്ടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി എന്ന് പറഞ്ഞ ആ കുടുംബത്തെ വീണ്ടും മന്ത്രി അപമാനിക്കാനുണ്ടായത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അവരുടെ പ്രതിഷേധത്തെ അവരെ അപമാനിക്കുന്ന രീതിയിൽ പരാമർശം ഒരു കാരണവശാലും നടത്താൻ പാടില്ലായിരുന്നു. അവരത് പൂർണ്ണമായി അത് പിൻവലിച്ച് ആ കുടുംബത്തോട് മാപ്പ് പറയണം. അട്ടപ്പാടിയിൽ കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ 11 പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിനു പുറമെ ഏക്കർ കണക്കിന് കൃഷിനാശവും ഈ മേഖലയിൽ ദുരിതം വിതച്ചു. വന്യമൃഗശല്യം തടയാൻ ശാശ്വത പരിഹാരം ഉണ്ടാകാത്തത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇന്നലെയാണ് കാവണ്ടിക്കൽ സ്വദേശി മല്ലികയെ കാട്ടാന ചവിട്ടിക്കൊന്നത്. 2 മാസം മുൻപ് പുതൂർ മേലെ ഉമ്മത്താമ്പടിയിലെ സോമസുന്ദരം, കിണറ്റുകര ആദിവാസി ഊരിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥി സഞ്ജു എന്നിവർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇവർ മാത്രമല്ല, കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ 11 പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. എന്നാൽ വന്യമൃഗശല്യം തടയാൻ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഒരു നിയമം ഇവിടെ നടപ്പിലാക്കണം. ഇത് നടപ്പിലാക്കുന്നതുവരെ അട്ടപ്പാടിയിൽ വലിയ പ്രതിഷേധങ്ങൾ ഇനിയും രൂപപ്പെടും. ഇന്ന് ഇതൊരു താൽക്കാലിക പ്രതിഷേധമായിട്ട് ആരും കാണണ്ട. ഈ പ്രതിഷേധം വലിയൊരു തീയായി ആളിക്കത്തും. അട്ടപ്പാടിയിലെ പുതൂർ, ഷോളയൂർ, അഗളി പഞ്ചായത്തുകളിലെല്ലാം ഒരുപോലെ കാട്ടാനശല്യം രൂക്ഷമാണ്. കാട്ടുപന്നി ഉൾപ്പെടെയുള്ള മറ്റു വന്യമൃഗങ്ങളും ഏറെയുണ്ട്. ഏക്കർ കണക്കിന് കൃഷിയാണ് നശിച്ചിട്ടുള്ളത്. ഇവിടെ ജനങ്ങൾക്ക് ഭയന്ന് ജീവിക്കാൻ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു അന്തരീക്ഷമുണ്ട്. ഈ അന്തരീക്ഷത്തിൽ ജനത്തെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് സർക്കാരും അതുപോലെ തന്നെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ വനവിസ്തൃതി കൂട്ടാൻ വേണ്ടി കൃഷിക്കാരന്റെ ഭൂമിയിൽ ജണ്ടയിടുകയും ഇവിടെ ബഫർ സോൺ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. വന്യമൃഗങ്ങളെ തുരത്തുന്ന കാര്യത്തിനോ വന്യമൃഗങ്ങളിൽ നിന്ന് ജനത്തിന് സംരക്ഷണം കൊടുക്കുന്ന കാര്യത്തിലോ സർക്കാരും വനംവകുപ്പും അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. വനംവകുപ്പ് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ 6 മണിക്കൂറോളമാണ് കാവണ്ടിക്കല്ലിൽ റോഡ് ഉപരോധിച്ചത്. ന്യൂസ് 18 പാലക്കാട്. മംഗളൂരു സുള്ളിയയിൽ യുവമോർച്ച നേതാവ് പ്രവീണിന്റെ കൊലപാതക കേസ് അന്വേഷണം NIA കൈമാറാൻ തീരുമാനം. കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. ദക്ഷിണ കന്നഡ ജില്ലയിലും മംഗളൂരു കമ്മീഷണറേറ്റ് പരിധിയിലും വൈകിട്ട് 6 മണിക്ക് ശേഷം കടകൾ അടച്ചിടും. ദക്ഷിണ കന്നഡയിൽ നിരോധനാജ്ഞ July 6 വരെ നീട്ടി. കേരളാതിർത്തിയിൽ CCTV സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. NIA ಕೊಡಬೇಕಂತ ನಾವು ತೀರ್ಮಾನವನ್ನು ಮಾಡಿದ್ದೇವೆ. ಅದು ಹೋಮ್ ಡಿಪಾರ್ಟ್ಮೆಂಟು ಕಮ್ಯುನಿಕೇಷನ್ ಮಾಡ್ತಾರೆ, ಅವರು ಸೂಚನೆಯನ್ನು ಕೊಟ್ಟಿದ್ದೇನೆ. ಅಂತಾರಾಜ್ಯ ಮತ್ತು ಇದರ ವಿಚಾರ ಇರುವುದರಿಂದ NIA ಕೊಡಬೇಕನ್ನುವಂಥ ಒಂದು 1ನೇ ತೀರ್ಮಾನ. ನಮ್ಮ ಪ್ರವೀಣ್ KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, ഏത് സാഹചര്യത്തിലാണ് കേസ് NIA കൈമാറാനുള്ള ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ?
അശ്വതി, എന്തായാലും വളരെ നിർണായകമായ ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്നത്. ഈ സുള്ളിയയിലെ യുവമോർച്ച നേതാവ് പ്രവീണിന്റെ കൊലപാതകം NIAക്ക് കൈമാറിയിരിക്കുന്നു. നമുക്കറിയാം ഈ പ്രശ്നത്തിൽ BJP വലിയ തോതിൽ ഒരു പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. എന്തായാലും BJPയിലെ ജില്ലാ അധ്യക്ഷന്മാർ ഉൾപ്പെടെ ഈ രാജിവെക്കുന്ന ഒരു സാഹചര്യം, പോലീസിന് പ്രതികളെ ഇതുവരെയായും പ്രതികളെ പിടികൂടാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. എന്തായാലും NIAക്ക് കൈമാറിയേക്കുമെന്ന് നേരത്തെ തന്നെ ന്യൂസ് 18 നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. എന്തായാലും ഇപ്പോൾ ആ തീരുമാനം എടുത്തിരിക്കുന്നു. ഒപ്പം കടുത്ത നടപടിയിലേക്കാണ് പോലീസ് കടക്കുന്നത്. മംഗളൂരു നഗരത്തിൽ ഉൾപ്പെടെ ദക്ഷിണ കന്നഡയിൽ ഇന്ന് വൈകിട്ട് 6 മുതൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിടാൻ നിർദ്ദേശം ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരാഴ്ചത്തേക്ക് കൂടി നിരോധനാജ്ഞ നീട്ടിയിരിക്കുന്നു. ഇതുകൂടാതെ കേരള അതിർത്തിയിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. അതുപോലെ തന്നെ ഓരോ ചെക്ക് പോസ്റ്റ് പോയിന്റുകളും വാഹന പരിശോധനകൾ കൂടുതൽ കർശനമാക്കാനും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും ഈ സ്ഥിതി, ഈ സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കും എന്ന ഒരു ആശങ്ക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്നിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ കേസ് NIAക്ക് കൈമാറുന്നത്. എന്തായാലും ഈ ആഭ്യന്തര വകുപ്പിന് വലിയ നാണക്കേടായിരുന്നു. കാരണം BJP സർക്കാരിനെതിരെ BJP നേതാക്കളും പ്രവർത്തകരും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം, സംസ്ഥാന അധ്യക്ഷനെ പോലും ഇത്തരത്തിൽ വഴി തടയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായതുകൊണ്ട് തന്നെ എന്തായാലും ഈ കേസിൽ പ്രതികളെ അടിയന്തരമായി പിടികൂടണമെന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഇത് NIAക്ക് കൈമാറുന്നത്. ഒപ്പം ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഉദയപൂർ കരയലാൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്തായാലും ഇത് ഒരു വലിയ തീവ്രവാദ ഒരു സംഘത്തിന്റെ നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പോലീസും ഈ കാര്യത്തിൽ നേരത്തെ ഒരു സൂചന നൽകിയിരുന്നു. എന്തായാലും NIAക്ക് കൈമാറുന്നതോടുകൂടി ഈ കേസിന്റെ സ്വഭാവം തന്നെ മാറുകയാണ്. എന്തായാലും ഇതിനിടയിലാണ് ഇപ്പോൾ സൂറത്കല്ലിൽ ഇന്നലെ രാത്രി ഒരു കൊലപാതകം കൂടി ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം NIAക്ക് കൈമാറിയത് വലിയ ആശ്വാസമാവും. ഒരു പരിധിവരെ ഈ പ്രതിഷേധവുമായി വന്നിരിക്കുന്ന പ്രവർത്തകരെ തടുപ്പിക്കാനും ഈ തീരുമാനം സാധിക്കുമെന്നാണ് BJP കരുതുന്നത്. അശ്വതി, ശരി. KV ബൈജു ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കടലോളം കണ്ണീർ. അശാസ്ത്രീയമായ മനുഷ്യനിർമ്മിതി പാരിസ്ഥിതിക ദുരന്തമുണ്ടാക്കുന്നതാണ് മത്സ്യത്തൊഴിലാളി മേഖലയായ മുതലപ്പുഴിയുടെ അവസ്ഥ. ഹാർബറിനായി സ്ഥാപിച്ച പുലിമുട്ടുകൾ തീരശോഷണത്തിന് ഇടയാക്കുന്നുവെന്നതാണ് ഇവിടുത്തെ സ്ഥിതി. അശാസ്ത്രീയ നിർമ്മാണം മൂലം കടൽ തീരയ്ക്ക് ശക്തിയേറിയതോടെ മത്സ്യത്തൊഴിലാളികളുടെ മരണമുനമ്പാവുകയാണ് ഇവിടെ. മുതലപ്പുഴിയിലെ ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിന് അനുബന്ധമായിട്ടാണ് കടലിലേക്ക് നീണ്ടുകിടക്കുന്ന ഈ പുലിമുട്ടുകളും നിർമ്മിച്ചത്. ഹാർബറിലേക്ക് കടൽ തിരയുടെ ആഘാതമേൽക്കാതെ മത്സ്യബന്ധന യാനങ്ങൾക്ക് സുഗമമായി വന്നു പോകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ പുലിമുട്ടുകളുടെ നിർമ്മാണം. പക്ഷേ കടലിന്റെ ഗതിയും കാറ്റിന്റെ വേഗതയും നിർണ്ണയിക്കാതെ അശാസ്ത്രീയമായി സ്ഥാപിച്ച പുലിമുട്ടിപ്പോൾ വിപരീതമായ ഫലമുണ്ടാക്കുന്നുവെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നത്. കഠിനംകുളം കായൽ കടലിൽ ചേരുന്ന പൊഴിയുടെ രണ്ടു വശത്തുമാണ് പുലിമുട്ട് നിർമ്മിച്ചത്. കടൽത്തെരിയുടെ ശക്തിയേൽക്കാതെ മത്സ്യബന്ധന ബോട്ടുകൾക്ക് ഹാർബറിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ലക്ഷ്യം. പുലിമുട്ട് നിർമ്മിച്ചപ്പോൾ തന്നെ ഇതിന്റെ അശാസ്ത്രീയത പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. പുലിമുട്ടുകൾ വിപരീത ഫലമുണ്ടാക്കിയപ്പോൾ തിരക്ക് ശക്തിയേറി. മത്സ്യബന്ധന ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവം. ഇതുവരെ 100 മരണങ്ങളുണ്ടായി. ഈ കൊല്ലം മീഞ്ഞ ഹാർബറൊക്കെ നോക്കിയാൽ, കൊല്ലം ഹാർബറൊക്കെ നോക്കിയാൽ ഇന്നും കാട്ടി രണ്ടേട്ടുണ്ട്. 23.8 കൂടിയാണ് പോകുന്നത്. അപ്പം നമ്മുടെ ജീവനിൽ പണയം വെച്ചാണ് പോകുന്നത്. അപ്പോൾ വർഷത്തിൽ എങ്ങനെയാലും 5 തീർന്നു പോകുന്നുണ്ട്. അന്ന് ഈ സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ പറയും പണിക്ക് പോകേണ്ടെന്ന് ജൂൺ ജൂലൈ ആയിട്ട് ആര് പോകണ്ടേ? സർക്കാരിന് കിട്ടാനുള്ള ആനുകൂല്യം എന്താണ് കിട്ടുന്നത്? ഒന്നും കിട്ടുന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു കാര്യവും നടക്കുന്നില്ല. പുലിമുട്ടുകൾ സ്ഥാപിക്കുമ്പോൾ പരിഗണിക്കേണ്ട കാറ്റിന്റെ ഗതി, വേഗത, പ്രദേശത്തെ കടൽത്തിരയുടെ സ്വഭാവം എന്നിവയൊന്നും ശാസ്ത്രീയമായി വിലയിരുത്തപ്പെട്ടിട്ടില്ലെന്നാണ് ആരോപണം. ചെന്നൈ IIT ശാസ്ത്രീയ പഠനത്തിനു ശേഷമാണ് പുലിമുട്ട് സ്ഥാപിച്ചത് എന്നാണ് തുറമുഖ വകുപ്പിന്റെ വാദമെങ്കിലും സാമൂഹിക പാരിസ്ഥിതിക ആഘാത പഠനം നടന്നിട്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. വിഴിഞ്ഞം പദ്ധതി നിർമ്മാണം ആരംഭിച്ചപ്പോൾ ഉണ്ടായതിന് സമാനമായ പ്രതിഭാസം ഇവിടെ മുതലപ്പുഴയിലും ഉണ്ടെന്നാണ് ആരോപണം.
അഞ്ചുതെങ്ങ് മുതൽ വടക്കൻ ഭാഗത്തേക്ക് വലിയ തരത്തിലുള്ള തീരനഷ്ടമുണ്ടാകുമ്പോൾ പെരുമാതുറ മുതൽ തെക്കൻ ഭാഗത്തേക്ക് പുതിയതായി തീരം രൂപപ്പെടുന്നു എന്നതാണ് പുതിയ പ്രതിഭാസം. പിന്നെ പുലിമുട്ടിൻ്റെ തെക്ക് സൈഡ് മണൽ കയറുന്നുണ്ട്, വടക്ക് സൈഡ് മണൽ കയറുന്നില്ല. വീടുകൾ നഷ്ടപ്പെടുന്നു, അതിൻ്റെ ഉപരി തെങ്ങുകളായാലും പിന്നെ പാറയൊക്കെ അടുക്കി വെച്ചിരുന്ന പാറകളൊക്കെ ആയാലും മറിഞ്ഞു പോകുന്നു. വർഷകാലത്ത് തിരമാല കയറി റോഡിൻ്റെ അപ്പുറത്ത് വരെ കായൽ വരെ പോകുന്നുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ ഈ തീരദേശ മേഖലയിലുള്ളവരുടെ രീതി. പിന്നെയെന്ന് പറയണത്, അവർ ആ നേരത്തെ പറഞ്ഞ് ഇവിടെ പുലിമുട്ടൊക്കെ അടിച്ച് സ്ഥാപിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടാമത് അവർ പുലിമുട്ടൊന്നും ഇതുവരെ അടിച്ചില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കണ്ട ഇതെല്ലാം പൊട്ടി പൊളിഞ്ഞ് ഇങ്ങനെ വീടൊക്കെ എല്ലാവരുടെയും നാശമായി. അഞ്ചുതെങ്ങ് മുതൽ വർക്കല വരെ നീളുന്ന തീരഭാഗത്താണ് കടൽക്ഷോഭം ഏറ്റവും രൂക്ഷം. നിരവധി വീടുകൾ കടലെടുത്തു. അടിത്തറ തകർന്ന് കടലെടുക്കാറായ വീടുകളിൽ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നു. കഴിഞ്ഞ കടലിലാണ് നമ്മളെ ബാത്റൂം ഇടിഞ്ഞു പോയി, പിന്നെ കുളിമുറിപ്പേരെ ഇടിഞ്ഞു പോയി, ഇപ്പൊ അതാ എയർ കേഷും ഇത് എല്ലാം ഇടിഞ്ഞ്. പിന്നെ നമ്മൾ പേടിയില്ലാതെ നമ്മൾ കിടക്കും, നമ്മളിവിടെ സ്ഥിരം കിടക്കുന്നുണ്ട്, നമുക്ക് പേടിയില്ല, അതേ ഉള്ളു. പുലിമുട്ടിന്റെ മറുഭാഗം പെരുമാതുറ മുതൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് നീളുന്ന ഇടത്ത് തീരം പുതിയതായി സൃഷ്ടിക്കപ്പെടുന്നു എന്നതാണ് പ്രതിഭാസം. മുതലപ്പുഴി ഹാർബറിന് സമീപത്തായി ഇങ്ങനെ രൂപപ്പെട്ട ഇടം അദാനി ഗ്രൂപ്പിന് കരിങ്കല് നിക്ഷേപിക്കാനായി വിട്ടുകൊടുത്തു. ഇതാവട്ടെ മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ പുതിയ തടസ്സമായി. അശാസ്ത്രീയമായ മനുഷ്യനിർമ്മിതികൾ പാരിസ്ഥിതിക ദുരന്തമാകുന്നു എന്നതാണ് മുതലപ്പുഴയുടെ അനുഭവം. ഇതിന്റെ നഷ്ടം പേരേണ്ടി വരുന്നതാവട്ടെ തീരദേശ ജനതയും. മുതലപ്പുഴയിൽ നിന്നും അരുൺ പാലോടിനൊപ്പം ടി ജി സജിത്, ന്യൂസ് 18. വയനാട്ടിൽ മീനങ്ങാടിയിലും പുൽപ്പള്ളിയിലും കടുവയുടെ സാന്നിധ്യം. മീനങ്ങാടി പഞ്ചായത്തിലെ മൈലമ്പാടി, പുല്ലുമല, കൽപ്പന പ്രദേശങ്ങളിലാണ് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. പുൽപ്പള്ളിയിൽ ചേപ്പിലയിൽ ജനവാസ പ്രദേശത്തിറങ്ങിയ കടുവയെ വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, ഈ വനപാലകരുടെ ശ്രമം ഇപ്പോഴും തുടരുകയാണ്. അവർ ഏത് പ്രദേശത്താണുള്ളത്? ഇന്ന് ദേശീയ കടുവ ദിനം കൂടിയാണ്. കടുവയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വലിയ പരിപാടികളും സെമിനാറുകളും ഉൾപ്പെടെ നടത്തുമ്പോഴാണ് വയനാട്ടിൽ രണ്ട് ഗ്രാമങ്ങൾ കടുവ ഭീതിയിൽ കഴിയുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കടുവയുടെ സാന്നിധ്യം മീനങ്ങാടി പഞ്ചായത്തിലെ ഈ പുല്ലുമല തുടങ്ങിയ ഭാഗങ്ങളിൽ കണ്ടെത്തിയത്. മാനിന്റെ അവശിഷ്ടം, കടുവ ഭക്ഷിച്ച മാനിന്റെ അവശിഷ്ടം കണ്ടെത്തി. തുടർന്ന് വനപാലകർ പ്രദേശത്തെത്തി കടുവയുടെ കാൽപ്പാട് ഉൾപ്പെടെ സ്ഥിരീകരിച്ചു. തുടർന്ന് ഇപ്പോൾ ഈ പ്രദേശത്ത് ആദ്യപടി എന്ന നിലയിൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കും. കടുവയുടെ രീതിയും പ്രായവും മറ്റും മനസ്സിലാക്കി, ആരോഗ്യസ്ഥിതിയും മറ്റും മനസ്സിലാക്കിയ ശേഷമായിരിക്കും ഈ കൂട് വയ്ക്കൽ തുടങ്ങിയ നടപടികളിലേക്ക് പോവുക. എന്തായാലും പ്രദേശത്ത് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജനവാസ പ്രദേശമാണ് ഇവിടം. അതുകൊണ്ട് തന്നെ ഈ ക്ഷീരകർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ ഭീതിയിലാണ്. പുലർച്ചെയും വൈകിട്ടും ഈ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട കർഷകർക്ക് വലിയ ഭീതി ഈ പ്രദേശത്തുണ്ട്. ഇതുപോലെ തന്നെ ഒരാഴ്ച മുമ്പാണ് ഈ ഈ പ്രദേശത്തിന്റെ തൊട്ട് 2 കിലോമീറ്റർ അപ്പുറേ ആണ് ഈ കടുവയെ പിടികൂടിയത്. ഭീതി പരത്തിയ കടുവയെ പിടികൂടി ഇപ്പോൾ ബത്തേരിയിൽ ആ കടുവ റീഹാബിലിറ്റേഷൻ സെന്ററിൽ ചികിത്സയിലാണ്. ഇതിനു മുമ്പ് 2 ആഴ്ച മുമ്പാണ് ഈ പുൽപ്പള്ളി മേഖലയിൽ വലിയ ഭീതി വിധിച്ച കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. തുടർന്ന് ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലായിരുന്നു. ഇപ്പോൾ 2 ദിവസമായി 50 അംഗ വനപാലക സംഘം ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച എസ്റ്റേറ്റ് മേഖലയിൽ കടുവയെ കാട്ടിനുള്ളിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങളിലാണ്. കഴിഞ്ഞ ദിവസം കടുവയുടെ സാന്നിധ്യം ഏതാണ്ട് സ്ഥിരീകരിച്ചു കാണുന്ന സ്ഥിതിയായെങ്കിലും പിന്നീട് വീണ്ടും കടുവ ഈ കാട് മൂടിയ എസ്റ്റേറ്റ് പ്രദേശങ്ങളിലേക്ക് കയറിപ്പോയി. തുടർന്ന് ഇന്ന് വീണ്ടും ഇപ്പോൾ ഉച്ചകഴിഞ്ഞ് ഈ 50 അംഗ വനപാലക സംഘം തുടർച്ചയായിട്ട് കാട്ടിലേക്ക് കടുവയെ തുരത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം ശക്തമാണ്. കാരണം കടുവ ഏത് വഴിയാണ് വനത്തിലേക്ക് കടക്കുക എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എന്തായാലും ഇപ്പോൾ 2 ഗ്രാമപ്രദേശങ്ങളിൽ ഇന്ന് ഈ കടുവാ ദിനത്തിൽ തന്നെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച് ജനങ്ങൾ വലിയ ഭയാശങ്കയിലാണ് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. എന്തായാലും അത് കടുവയെ കണ്ടെത്തുന്നതിനും കടുവയെ പിടികൂടുന്നതിനുമുള്ള വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിൽ വിദ്യാഭ്യാസ നയം സംബന്ധമായിട്ട് ഉള്ള അഭിപ്രായങ്ങൾ
സംസ്ഥാനം അറിയിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. അത് ഓഗസ്റ്റ് അവസാനത്തോടുകൂടി ഈ കാര്യം അറിയിക്കാമെന്ന് ഞങ്ങൾ വാക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള കരിക്കുലം ഫ്രെയിം വർക്കിൻ്റെ ഭാഗമായിട്ട് 25 ഫോക്കസ് ഏരിയാസിൽ അടയാളപ്പെടുത്തിയിരുന്നു. ആ 25 ഫോക്കസ് ഏരിയാസ് അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ സംസ്ഥാനത്ത് കരിക്കുലം കോർ കമ്മിറ്റിയുടെ കീഴിൽ ഫോക്കസ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അക്കാര്യം അറിയിച്ചിരിക്കുന്നു. കേരളത്തിൽ കരിക്കുലം കമ്മിറ്റി രൂപീകരിച്ചു, നമ്മൾ രണ്ട് കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ ചർച്ചകൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ദേശീയാടിസ്ഥാനത്തിൽ തന്നെ വളരെ പിന്നെ പ്രശസ്തരായിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തെ പണ്ഡിതരും ബുദ്ധിജീവികളും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വളരെ ഏറ്റവും നല്ല ഫലപ്രദമായ ഒരു കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫസ്റ്റ് യോഗം കഴിഞ്ഞു. ഇനി അതിൻ്റെ ഈ മറ്റ് യോഗങ്ങൾ ഒരു രണ്ട് വർഷം വേണ്ടി വരും പുതിയ പിന്നെ പാഠപുസ്തകം തയ്യാറാക്കുന്നതിന്. 2013 ഏറ്റവും കൂടുതൽ പാഠപുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്രായം നമ്മൾ രൂപീകരിക്കാൻ പോകുന്ന പാഠപുസ്തകത്തിൽ അത് അദ്ദേഹമായിട്ട് ആശയവിനിമയം നടത്തി മന്ത്രിയായിട്ട്. ഈ നവോത്ഥാന നായകന്മാർ, അതുപോലെ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ, ഇന്ന് സമൂഹത്തിൽ ഇന്ത്യൻ ഭരണഘടന, സ്വാതന്ത്ര്യം, അത്തരം നമുക്ക് സമൂഹത്തിൽ നിന്നുള്ള മതേതരത്വം, അത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ പ്രാധാന്യം പിന്നെ കൊടുക്കും. ശ്രീനാരായണ ഗുരുദേവൻ്റെ കാര്യമൊക്കെ അദ്ദേഹം എടുത്ത് യോജിച്ചായിരുന്നു. അതേപോലെ നവോത്ഥാന നായകരുടെ ഒക്കെ എല്ലാ കുട്ടികളെയൊക്കെ പഠിപ്പിക്കേണ്ടതായിട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ അതിനെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പരാതി തിരുവനന്തപുരത്ത് ചെന്നതിന് ശേഷം തയ്യാറാക്കി 3 മന്ത്രിമാരോട് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മനഃപൂർവ്വം ഇതിൻ്റെ പിറകെ ഒരു ഗൂഢാലോചന ഉണ്ട്. ഞാനത് ഇന്ന് രാവിലെ ടെലിവിഷൻകാരോടൊക്കെ പറഞ്ഞതാണ്. ഇത് പിന്നെ ഇടതുപക്ഷ കേരള ഗവൺമെൻറ്റും തിരുവനന്തപുരത്തെ മന്ത്രിമാരും ഇടപെട്ടതിന് ശേഷമാണ് ഇത് അതിൻ്റെ പ്രോഗ്രസ് ഉണ്ടായതെന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യമാക്കാര്യത്തിലുണ്ട്. സാധാരണഗതിയിൽ സംസ്ഥാന മന്ത്രിമാർ വന്നു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിമാർ അതിനുള്ള അവസരം കൊടുക്കേണ്ടതാണ്. സംസ്ഥാന മന്ത്രിമാരും പിന്നെ മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഏത് പാർട്ടിയിൽപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ അവരുടെ മെമ്മോറണ്ടം വാങ്ങേണ്ടതാണ്, ആവശ്യങ്ങൾ തള്ളുകേണ്ടതാണ്. പക്ഷെ ഇവിടെ കൂടെ അനീതി നടന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രധാനമന്ത്രിക്ക് പരാതി കൊടുക്കുക എന്നുള്ളതാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണ്, ഫെഡറൽ സംവിധാനത്തിനെതിരാണ്. വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ ഞാൻ കുറച്ച് സമയം ഇരിക്കാം ഇവിടെ. അവരുണ്ടോ പോവുക? നൂറ് കോടി രൂപ 2021-22 സാമ്പത്തിക വർഷത്തിൽ അവസാനം മാർച്ച് അവസാന വരുമാണ് പലപ്പോഴും ട്രാൻസ്ഫർ ഫണ്ട് നടക്കുന്നത്. ആ സമയത്ത് ചില സാങ്കേതിക കാരണങ്ങളാൽ തടസ്സപ്പെട്ടു പോയതാണ്. അത് മാർച്ച് മുതൽ വൈകുന്നേരം വരെ ശ്രമിക്കും. ആ 100 കോടി രൂപ കേരളത്തിന് അവകാശപ്പെട്ട തുക, അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മന്ത്രാലയം തന്നെ ധനമന്ത്രാലയം കേന്ദ്ര ധനമന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രി ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പാഠപുസ്തക പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലുണ്ട്. അതിനായി കരിക്കുലം കമ്മിറ്റിയെ നിയമിച്ചതായും അദ്ദേഹം പറഞ്ഞു. സംഗീതരംഗത്തെ വ്യത്യസ്തമായ പരീക്ഷണം കൊണ്ട് ശ്രദ്ധേയാവുകയാണ് CMI സന്യസ്ത സമൂഹത്തിലെ കന്യാസ്ത്രീയായ അക്വിന. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച അക്കാപ്പെല്ലെ ആൽബത്തിന് കാഴ്ചക്കാർ ഏറെയാണ്. ഒറ്റനോട്ടത്തിൽ നിരവധി പേർ നിരന്നിരുന്ന് പാടുന്നതായി തോന്നും. എന്നാൽ എല്ലാ ശബ്ദങ്ങളും ഒരാളിൽ നിന്ന് പുറത്തുവരുന്ന ഗാന ചിത്രീകരണമാണ് അക്കാപ്പെല്ലെ. CMC സന്യസ്ത സമൂഹത്തിലെ കന്യാസ്ത്രീയായ അക്വിനയാണ് ഗാനരംഗത്തുള്ളത്. 100-ലധികം ട്രാക്കുകൾ പാടി പിന്നീട് ഒന്നിച്ചു ചേർക്കുകയാണ് ചെയ്യുന്നത്. മണിപ്പൂർ സ്വദേശിയായ അക്വിനാസ് കീബോർഡ്, ഗിറ്റാർ, സൗണ്ട് റെക്കോർഡിംഗ് എന്നിവയിലും വിദഗ്ധയാണ്. I'm happy to share how I created the a cappella for the song Mary My Sweet Mother. At first I started with a song tune Mary My Sweet Mother, like do 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 do, and then I put some echoes like oh oh oh. ഗാനചിത്രീകരണം അടക്കമുള്ള കാര്യങ്ങൾക്ക് പിന്നണിയിൽ പ്രവർത്തിച്ചതും കന്യാസ്ത്രീകളാണ്. ഹെൻറി ജോയ് പടിഞ്ഞാറക്കരയാണ് അക്കാപ്പെല്ലെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് തോന്നുന്നു 25-30 വരെ ഒരു ഫ്രെയിമിൽ കാണിക്കുന്ന ഒരു മ്യൂസിക് ആൽബം ഇറങ്ങുന്നത്. അപ്പോൾ അതിനോട് മാക്സിമം നന്നായിരിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഷൂട്ടിങ്ങിന് മുമ്പ് നല്ല പോലെ പ്രീപ്ലാൻ ചെയ്തു. ദൈവാനുഗ്രഹം കൊണ്ട് എന്താ പറയുക, മനസ്സിലിണങ്ങിയ പോലെ അത് വർക്കൗട്ടായി. സമൂഹ മാധ്യമങ്ങളിലെ സുവിശേഷ ഇടപെടൽ ശക്തമാക്കണമെന്ന ആലോചനയിലാണ് അക്കാപ്പെല്ലെ. നിരവധി പേരാണ് പുതിയ പരീക്ഷണത്തിന് പ്രോത്സാഹനവുമായി എത്തിയിരിക്കുന്നതെന്നും
കന്യാസ്ത്രീകൾ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. ചൊവ്വാഴ്ച നറുക്കെടുത്ത സ്ത്രീശക്തി ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ 75 ലക്ഷം രൂപയ്ക്ക് സത്യസന്ധതയുടെ തിളക്കം. മാറ്റിവെക്കാൻ പറഞ്ഞ ടിക്കറ്റിനാണ് സമ്മാനമെന്ന് തിരിച്ചറിഞ്ഞ ടിക്കറ്റ് സെന്റർ ഉടമ ടിക്കറ്റ് സമ്മാനാർഹയ്ക്ക് കൈമാറുകയായിരുന്നു. ഒന്നാം സമ്മാനമായ 75 ലക്ഷം രൂപ മാറ്റിവെക്കാൻ പറഞ്ഞ ടിക്കറ്റിനാണെന്ന് തൊടുപുഴ കാഞ്ഞിരമറ്റം വെട്ടിക്കാട് ലക്കി സെന്റർ ഉടമ സാജൻ തോമസ് ടിക്കറ്റ് എടുത്ത് സന്ധ്യമോളെ വിളിച്ചറിയിക്കുകയായിരുന്നു. ആദ്യം വിശ്വാസം വന്നില്ലെങ്കിലും കാഞ്ഞിരമറ്റത്തെ കടയിലെത്തിയപ്പോൾ സമ്മാനാർഹമായ ടിക്കറ്റ് സാജൻ നൽകി. ഒരു സെറ്റ് ടിക്കറ്റ് രാവിലെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയുകയും നമ്പർ ചോദിക്കുക പോലും ചെയ്യാത്ത ആ ടിക്കറ്റിന് ഒന്നാം സമ്മാനം ലഭിക്കുകയും ചെയ്തതാണ് സന്ധ്യയെ ഞെട്ടിച്ചത്. ഇതുവരെ വിശ്വസിച്ചില്ല സത്യം വന്ന് ഞാൻ പ്രിൻസിപ്പളിനോട് പോലും പറഞ്ഞു സാറേ ഞാനിപ്പോ കട വരെ ഒന്ന് പോയിട്ട് വരാം എന്നാണ് പറഞ്ഞത്. സാഞ്ചേട്ടൻ എന്ന് വെച്ചാൽ നല്ലൊരു ഇത് ഇന്ന് ഇട്ടോട്ടെ എന്ന് ചോദിക്കും, ഞാൻ ഇട്ടോളാം പറയും. ഞാൻ അങ്ങനെയാണ് ചേട്ടൻ ഇടുന്നത്, കാരണം നമ്മൾ നിർബന്ധിച്ചുമല്ല, ഒരാളെ നിർബന്ധിച്ചിട്ടുമല്ല. എന്നോട് ചോദിച്ചു ഇന്ന് ഇട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇട്ടോളാം പറഞ്ഞു. 3 മാസം മുൻപ് ചില്ലറ ആവശ്യപ്പെട്ട് ലോട്ടറി കടയിലെത്തിയപ്പോഴാണ് കാഞ്ഞിരമറ്റം സ്വദേശിയെ സാജനെ സന്ധ്യ പരിചയപ്പെട്ടത്. പതിവ് പോലെ കഴിഞ്ഞ ദിവസവും ഒരു സെറ്റ് ടിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മാറ്റിവെച്ച ആ 12 ടിക്കറ്റുകളിൽ ഒന്നിനാണ് സമ്മാനമെന്നറിഞ്ഞ സാജൻ ഒരു നിമിഷം പോലും വൈകാതെ സന്ധ്യയെ വിളിച്ച് സന്തോഷം അറിയിക്കുകയായിരുന്നു. ഭാഗ്യം അതിന്റെ യഥാർത്ഥ ഉടമയ്ക്ക് തന്നെ കൈമാറിയ സാജൻ തോമസാണ് ഇപ്പോൾ താരം. ടിക്കറ്റ് എടുക്കാമെന്ന് ചോദിച്ചു, ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരത്തി ഒരു 3-4 പ്രാവശ്യമാകുമ്പോൾ അതിന് പൈസ ഇട്ട് കൃത്യമായിട്ട് തരുമായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു പല നമ്പർ എടുക്കേണ്ട, ഒരു നമ്പർ തന്നെ ടീച്ചർ ഒന്ന് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ നിർബന്ധത്തിന് വേണമെങ്കിൽ ഈ 10-59 സ്ഥിരമായിട്ട് എടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ടീച്ചർക്ക് 1st സമ്മാനം അടിച്ചത്. ഇത് അടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലായിരുന്നു ടിക്കറ്റ് ഇരുന്നത്. അപ്പോൾ ഞാൻ ടിക്കറ്റ് ടീച്ചർക്ക് വിളിച്ചു കൊടുത്തപ്പോൾ ടീച്ചർ ആദ്യം ചോദിച്ചു സത്യമാണോന്ന് ചോദിച്ചു, അതേന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ടിക്കറ്റ് മുഴുവൻ ടീച്ചർക്ക് കൊടുക്കുന്നു, ടീച്ചർക്ക് കിട്ടിയതിൽ എനിക്ക് സന്തോഷം. നഗരസഭാ കൗൺസിലർ ജിതേഷിന്റെയും മറ്റുള്ളവരുടെയും സാന്നിധ്യത്തിൽ ടിക്കറ്റ് സന്ധ്യയ്ക്ക് കൈമാറി. മറ്റ് 11 ടിക്കറ്റുകൾക്ക് സമാശ്വാസ സമ്മാനവും ലഭിക്കും. തൊടുപുഴ കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിലെ ഹെൽത്ത് നഴ്സാണ് കെ ജി സന്ധ്യമോൾ. ന്യൂസ് 18 തൊടുപുഴ. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.